കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം ഒരു വ്യക്തി കാണാനെത്തി പ്രശ്നം എന്താണെന്നല്ലേ ഈ ഒന്നര വർഷം ശ്രമിച്ചിട്ടും ലൈംഗിക ബന്ധത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ വിശദമായി ഞങ്ങൾ മനസ്സിലാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ എല്ലാ ടെസ്റ്റുകളിലും നോർമലാണ് അതുകൊണ്ടാണ് വീണ്ടും പൂർവ്വ പൂർവ്വചരിത്രങ്ങളൊക്കെ ചകഞ്ഞെടുത്തത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഏകദേശം എട്ട് പത്ത് വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു സൗഹൃദമുണ്ടായി അതും വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു ശ്രമിച്ച സമയത്ത് ആ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ബെഡ്റൂമിൽ നിന്ന് തൊട്ടടുത്ത് അടുത്തൊരു മുറിയിലേക്കാണ് ഡോറ് തുറക്കുന്നത് ആ മുറിയിൽ അവരുടെ ആറു വയസ്സുള്ള മകൻ കിടന്നുറങ്ങുന്നുണ്ട് ആ വാതിലിന് ഡോറില്ല അങ്ങനെയുള്ളൊരു മുറിയിൽ നിന്നാണ് ബന്ധത്തിന് ശ്രമിച്ചത് അപ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്ത ഉത്കണ്ഠയുണ്ടായി ഈ കുട്ടി ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കില്ലേ എന്നുള്ള ഉത്കണ്ഠയുണ്ടായതുകൊണ്ട് തന്നെ ആ ശ്രമം പരാജയപ്പെട്ടു ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല പിന്നീട് എപ്പോഴൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതേ ഓർമ്മകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തെ പരാജയത്തിലേക്ക് നയിച്ചത് ആ പരാജയം വിവാഹശേഷവും നീണ്ടു നിന്നു എന്നുള്ളതാണ് അത് അല്പം മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സയും കൊടുത്തതോടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഉത്കണ്ഠ പലപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിൽ വില്ലനാവാറുണ്ട് ലൈംഗികബന്ധത്തിന് ശ്രമിക്കുമ്പോൾ തടസ്സം വരുത്താറുണ്ട് അതൊരു മാനസിക പ്രശ്നമാണ് ചികിത്സയിലൂടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം